ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടും തൊട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബഹുവർഷിയായിട്ടുള്ള ഒരു ഔഷധ ചെടിയെ പറ്റിയാണ്. ഏറെക്കുറെ തുളസിയെ പോലെ തന്നെ ഏറ്റവും മഹത്വമുള്ള ഒരു ചെടിയാണ്. കൂടാതെ ഇത് ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുമാണ്. ഇതിൻ്റെ പേരാണ് പനിക്കൂർക്ക. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും, കാരണം മിക്ക വീടുകളിലും അമ്മമാർ വളർത്തുന്ന ഒരു ചെടി തന്നെയാണ് ഈ പനിക്കൂർക്ക. കാരണം കുട്ടികൾക്ക് പനി വന്നാലോ അല്ലെങ്കിൽ ചുമ വന്നാലോ ഇതിൻ്റെ ഇല കുറച്ച് ചൂടാക്കി അതിൻ്റെ നീര് ഞെക്കി പിഴിഞ്ഞിട്ട് തേൻ ചേർത്ത് ദിവസം 3 നേരം എന്ന കണക്കിൽ 2-3 ദിവസം കൊടുത്താൽ അസുഖം നമുക്ക് ശമിച്ച് കിട്ടും. ഇതിൻ്റെ ഇലയും ഗ്രാമ്പുവും പിന്നെ ജാതികയിട്ട് വേവിച്ച വെള്ളം കൂടെ കഴിച്ചാൽ കോളറയ്ക്ക് വരെ നമുക്ക് ശമനം ഉണ്ടാകും. ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു പനിക്കൂർക്ക കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? ജ്യൂസ് ഉണ്ടാക്കുന്ന വഴി കുട്ടികൾ നല്ല ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അതേമാതിരി തന്നെ പനിക്കൂർക്കയുടെ ഔഷധ ഗുണങ്ങൾ അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് നല്ല രുചിയുള്ള ഒരു ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇത് ഏറെ രുചികരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞവരയിലെ ജ്യൂസിനായിട്ടുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. പഞ്ചസാര ആവശ്യത്തിന് എടുക്കാം നമുക്ക്. 4 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 2 ചെറുനാരങ്ങ, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഞവരയിലയും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം ഒരു മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ അരിച്ചെടുത്ത് ഉപയോഗിക്കാം. വളരെ സിമ്പിളല്ലേ ഫ്രണ്ട്സ്? ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ആരോഗ്യത്തിനും നല്ല രോഗപ്രതിരോധ ശേഷിക്കും നമുക്ക് ഇങ്ങനത്തെ നല്ല ഔഷധങ്ങൾ നമുക്ക് സേവിക്കാം. അതേപോലെ തന്നെ ഇത്തരം ഔഷധ സസ്യങ്ങളെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണ വഴി എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.